അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യലാണ്, നമുക്ക് എങ്ങനെ നോക്കാം. അതിലേക്ക് ഒരു മിക്സിയുടെ ചാറെടുക്കുക, ഒരു കപ്പ് അവിൽ. ഞാൻ ചുവപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്, വെള്ള അവിൽ വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറുകിയത്, അതും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇടാം കേട്ടോ. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കണം. 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതല്ല, 2 കപ്പ് ഒഴിച്ചാൽ അറിയില്ല, ചോ 1 കപ്പ് ഒഴിച്ചിട്ട് അരച്ചതിന് ശേഷം വേറൊരു കപ്പും കൂടി ഒഴിച്ചാൽ മതി. പിന്നെ 3 കപ്പ് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച ആട്ടമാവോ അല്ലെങ്കിൽ പാക്കറ്റ് പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത്രയും ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അഡീഷണൽ 1 കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായാൽ മതി. നമുക്കത് ഇപ്പോൾ ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസി, അതാണ് ബാറ്ററിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കായ്ക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കുക, എന്നിട്ട് അരച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൽക്ക് ശരിക്കും പറഞ്ഞാൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാ കറികളുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഞാനൊരു കാസ്റ്റ് ഐറൺ പാൻ ആണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ആണെന്ന് വെച്ചെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ബാറ്റർ നോക്കുക, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് എണ്ണ തടവിയിട്ട് ഒരു സ്കൂപ്പ് ഒരു തവി ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടായതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് ഒഴിക്കാൻ. നമ്മളത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അത് പരക്കണില്ല തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് തവി വെച്ചെടുത്തുന്നുള്ളൂ. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെന്ത് കിട്ടും. നന്നായി ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മളിങ്ങനെ 1-2 സെക്കൻഡ് വെച്ചാൽ മതി, അപ്പോഴത്തേന് തന്നെ നന്നായി ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് ഫുൾ ബബിൾസ് വന്നതിന് ശേഷം നമ്മളത് അടച്ചു വെക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ അടച്ചു വെക്കാനോ അതിൽ തൊടാനോ ഒന്നും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് അത് ഫുൾ ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ച് 1 സെക്കൻഡ് ആവശ്യമുള്ളൂ, വേഗം എടുക്കാവുന്നതാണ്. പിന്നെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാ കറികളുടെ കൂടെയും കഴിക്കാം. ഇനി ഒന്നും ഇല്ലാച്ചെങ്കിൽ തേങ്ങ ചെറുകിയതും പഞ്ചസാരയും അങ്ങനെ കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അവർക്കൊക്കെ ഇഷ്ടമാവും. ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ ഒരുമാതിരിയൊക്കെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊരു കുറച്ചും കൂടി ബബിൾസ് വരാണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കറിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഫുൾ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി അല്ലേ, ഗോതമ്പിൻ്റെ ദോശയും ചപ്പാത്തിയും തന്നെ കഴിച്ച് മടുത്തവർക്കുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഇതൊക്കെ വന്നിട്ടുണ്ട്, ബബിൾസ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊരു മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. ഇന്നൊരു ജസ്റ്റ് ഒരു സെക്കൻഡ് മതിയാവും. അത് ഓൾമോസ്റ്റ് വെന്തതാണ്, ജസ്റ്റ് അതൊന്ന് അടച്ചു വെക്കുക. കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് മറിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതെടുക്കുക, നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിൽ ബാക്ക് സൈഡ് നോക്കിയൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.